നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോഴും ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മരണനിരക്കും ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല ഹോസ്പിറ്റലുകളിലും ബെഡ് കിട്ടാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് സംസ്ഥാനവും പോകുന്നത് നമ്മുടെ രാജ്യത്ത് നൂറ്റി അൻപതോളം ജില്ലകളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാനുള്ള ശുപാർശ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകി ഇതിൽ കേരളത്തിലെ പന്ത്രണ്ടോളം ജില്ലകളും ഉൾപ്പെടുന്നു അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പൊതു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം അതിന് മുൻപായി വളരെ പ്രാധാന്യമുള്ള ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അതിനായി എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം നമ്മുടെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായവും ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് കാരണം ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പോൾ ജീവൻ നിലനിർത്തുക എന്നുള്ളതിന് മാത്രമാണ് പ്രാധാന്യം കാരണം കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം ജനിതകമാറ്റം വന്ന വൈറസ് കൂടുതൽ അപകടകാരിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപന തോതും തീവ്രതയും വളരെയധികമാണ് കോവിഡ് പോസിറ്റിവിറ്റി പതിനഞ്ച് ശതമാനത്തിനും മുകളിലുള്ള രാജ്യത്തെ നൂറ്റി അൻപത് ജില്ലകളെയാണ് ഈ ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ശുപാർശ ചെയ്തിരിക്കുന്നത് സംസ്ഥാനങ്ങളുമായി ആലോചിച്ചായിരിക്കും ഈ ഒരു തീരുമാനം നടപ്പിലാക്കുക കേരളത്തിൽ പത്തനംതിട്ടയും കൊല്ലവും ഒഴികെയുള്ള ബാക്കി പന്ത്രണ്ട് ജില്ലകളെയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ വരെയുള്ള കോവിഡ് പോസിറ്റിവിറ്റിയുടെ ശതമാന നിരക്ക് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമാണ് കേരളത്തിൽ ചുരുങ്ങിയത് ഏഴ് ദിവസമെങ്കിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണം എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അതായത് ഐ എം എ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയായ കെ ജി എം സി ടി അതായത് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയും ഈ ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ലോക്ഡൌൺ പ്രഖ്യാപിക്കാതെ കർശനമായ നിയന്ത്രണങ്ങളിലൂടെ ഈ ഒരു വ്യാപനം തടയാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് സർവകക്ഷി യോഗത്തിലും ഇങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കേരളവും ഒരു ലോക്ക്ഡൌണിനെ പറ്റി ചിന്തിച്ചേക്കാം നേരത്തെ കേന്ദ്ര സർക്കാർ പ്രാദേശിക ലോക്ഡൌൺ പ്രഖ്യാപിക്കാനാണ് അനുമതി നൽകിയിരുന്നത് മുതൽ വാഹന പരിശോധനകളൊക്കെ കർശനമാക്കുകയാണ് എല്ലാവരും ജാഗ്രത പാലിക്കണം കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തതായി എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ് ഒമ്പതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി വീട്ടു പരീക്ഷ നടത്താനായി തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഈ ക്ലാസ്സുകളിലെ പരീക്ഷകൾ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് കുട്ടികളുടെ പഠന നിലവാരം അളക്കാൻ വീട്ടിൽ നിന്നുള്ള പരീക്ഷ സംഘടിപ്പിക്കുന്നത് ഇതിനായി പുസ്തക രൂപത്തിലുള്ള ഒരു പഠന മികവ് രേഖ ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കും ഈ പുസ്തകത്തിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പത്ത് ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകുകയാണ് ചെയ്യേണ്ടത് ഓരോ വിഷയങ്ങളുടെയും പ്രധാന ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൽ ചോദ്യങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് ഓരോ വിഷയത്തിനും ശരാശരി ഇരുപത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക സ്വന്തമായി ഉത്തരം എഴുതുന്നതിന് വേണ്ടി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളെ സഹായിക്കാവുന്നതാണ് എന്നാൽ നിർദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ഉത്തരം എഴുതി പൂർത്തിയാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോർ നിശ്ചയിക്കുന്നത് അപ്പോൾ വളരെ വളരെ പ്രാധാന്യമുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും സൈനിങ്